അല്ലാഹുവെ കുറിച്ചുള്ള ബോധം. നിങ്ങൾ നോക്കി, മഹാനരായ സയ്യിദുന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. അമ്മോശനാണ് ശുഐബ് നബി. അങ്ങനെ ഭാര്യ വീട്ടിൽ ഇപ്പൊ എത്ര കാല താമസിക്കുക? അമ്മോശനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഭാര്യനെ കൂട്ടി സഫൂറ ബീവിയെയും കൂട്ടി ഞാൻ പോവാണ്. എവിടക്കെന്ന്? എവിടക്കെങ്കിലൊക്കെ പോട്ടെ, ചെറിയ പേരെയും കൂടിയൊക്കെ അല്ലേ, കുട്ടികളൊക്കെ അഞ്ചെത്തികളും പേരൊക്കെ വലുതാകുമല്ലേ, അപ്പൊ ഞങ്ങളൊന്ന് മാറി താമസിക്കാം എന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അമ്മോശനോട് പറഞ്ഞപ്പോ അമ്മോശനൊരു വടി കൊടുത്തു. ആദൻ നബി സ്വർഗത്തു നിന്ന് തുടർന്ന വടി. ആ വടിയുമായി മൂസ നബി അലൈഹിസ്സലാം അങ്ങനെ പോവാ, ഭാര്യനെയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പോയി. രാത്രി സമയമാണ്, ഭാര്യ ഗർഭിണിയാണ്. രാത്രി സമയത്ത് മരം കോച്ചുന്ന തണുപ്പ്, ദൂരെ ഒരു ലൈറ്റ് കണ്ടു, വിളക്ക് വെളിച്ചം. ഞാനാ ഇനി ആനസ്തുനാറ, ഞാൻ ആ തീയ്യ പോയി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് ഭാര്യനൊരു ഭാഗത്ത് നിർത്തിയിട്ട് പോയി. അവിടെ എത്തിയപ്പോ ഇനി ആനല്ലാ മൂസ നബി അലൈഹിസ്സലാം ശബ്ദം കേട്ടു. യാ മൂസ ഇഹ്ലനാ അലൈക, യാ മൂസ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, ചെരുപ്പ് ഊരി വെക്കണം. ഇദ്ഹബ് ഇലാ ഫിർഔന, ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം. ഇനി മടങ്ങി പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകരുത്, ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം. ഫിർഔനാണെങ്കിലോ മൂസ നബിനെ കാത്തിക്കാണ്, വെട്ടാനും തട്ടാനും മുട്ടാനും. ആ ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ മൂസ നബി അലൈഹിസ്സലാം, ആ മഹലിൽ എനിക്ക് ജോലി വേണ്ട, അവിടുത്തെ കമ്മിറ്റിക്കാർ ശരിയല്ല എന്നല്ല പറഞ്ഞത്, ഞാൻ അവിടേക്ക് പോവാം റെഡിയാണ്, പക്ഷേ എനിക്ക് നാല് ആയുധം വേണം. എന്താ നാലായുധം? ഒരു കത്തി, ഒരു മടാള്, ഒരു കൈക്കോട്ടുണ്ടായി, ഒരു ഉരുളങ്കല്ല് ആണോ? അല്ല. പിന്നെ അവിടുന്ന് പറഞ്ഞു, റബ്ബി ശറഹലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഉമ്മമാരെ, പഠനത്തിൽ പിന്നോക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ആയത്ത് ഏഴ് പ്രാവശ്യം വറുത്ത എള്ള് പൊടിച്ച് തേനിൽ കലർത്തി പിഞ്ഞാണം എഴുതി കൊടുത്താൽ, ഒരു ഏഴ് ദിവസം കൊടുത്താൽ അവരുടെ മെമ്മറി കപ്പാസിറ്റി അതൊരുപാട് വർദ്ധിക്കുകയും വിഷയങ്ങൾ ഗ്രഹിക്കാൻ വളരെ എളുപ്പമാവുകയും ചെയ്യുമെന്നാണ്. എള്ള് വറുത്ത് പൊടിച്ച് അതിൽ തേൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും, അത് രേഖപ്പെടുത്തുന്നത് നല്ലതാണ്.